ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കിലെ പ്രധാന പോയിന്റ്സുകളിലൂടെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെ. 1951 ഏപ്രിൽ 1 ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കാർഷിക വികസനമായിരുന്നു. ഇത് കാർഷിക പദ്ധതി എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഹിരാക്കുട്ട്, ഫക്രാനങ്കൾ, ദാമോദർവാലി എന്നീ പദ്ധതികൾ ആരംഭിച്ചത് ഇക്കാലത്താണ്. സാമൂഹ്യ വികസന പദ്ധതി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് UGC എന്നിവ ആരംഭിച്ചതും ഇക്കാലത്താണ്. UGCയുടെ ആപ്തവാക്യം ഗ്യാൻ വിജ്ഞാൻ വിമുക്തി. പ്രസന്റ് ചെയർമാൻ പ്രൊഫസർ വേദ് പ്രകാശ്. ഇന്ത്യയിൽ കുടുംബാസൂത്രണത്തിന് തുടക്കമിട്ടത് ഈ പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ: ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? മലയാളിയായ ശ്രീ കെ എൻ രാജ്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം: ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെ. പ്രധാന ലക്ഷ്യം വ്യവസായവത്കരണം ആയിരുന്നു. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവയെല്ലാം ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ആയിരുന്നു. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ഭിലായ് ഛത്തീസ്ഗഡ്, റുക്കേല ഒഡീഷ എന്നിവ ആരംഭിച്ചത് ഈ പദ്ധതി കാലത്താണ്. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ടായിരുന്നു. ഇതറിയപ്പെടുന്നത് മെഹലനോബിസ് മോഡൽ എന്നാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെ. സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതി. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഇക്കാലത്താണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് 1964 ജാർഖണ്ഡിൽ സ്ഥാപിതമായി. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കാരണം 5.6% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതിക്ക് 2.4% വളർച്ചാ നിരക്ക് കൈവരിക്കാനേ കഴിഞ്ഞുള്ളൂ. മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1966 മുതൽ 1969 വരെയുള്ള 3 വർഷക്കാലം ഹോളിഡേ പ്ലാൻ എന്നാണ് അറിയപ്പെട്ടത്. ഇക്കാലത്ത് 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നിരുന്നത്. ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക്. ഇത് 1969 ആരംഭിച്ച് 1974 അവസാനിച്ചു. ഇതിന്റെ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം, മാനുഷിക വിഭവങ്ങളുടെ വികസനം എന്നിവയായിരുന്നു. 1969 ആദ്യ ബാങ്ക് ദേശസൽക്കരണം നടന്നത് ഈ പദ്ധതി കാലത്താണ്. 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യ അണു പരീക്ഷണം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും കാരണം ഈ പദ്ധതി ഒരു പരാജയമായിരുന്നു. കൂടുതൽ പദ്ധതികളുമായി വീണ്ടും കാണാം.